മലയാളി കെന്താടാ കേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. മലയാളി നിങ്ങളോടൊരു കാര്യം പറയണ്ട, ഈ കഴിഞ്ഞ വേൾഡ് എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, അപ്പം ഇതൊരു പുതിയ വേൾഡാണ്. പക്ഷേ ഇതൊരു കിട്ടിലെ വേൾഡാണ്, ബ്യൂട്ടിഫുൾ വേൾഡ്. അങ്ങനെ ഞാൻ സ്പോണായത് വില്ലേജിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഈ സീഡ് സ്പോണായതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഗ്ലിച്ചുണ്ട്. ഇതുകൊണ്ട് ഷുഗർ കെയിൻ ആകാശത്ത് നിൽക്കുന്നു. ഞാൻ അത് പൊട്ടിച്ചു. പൊട്ടിച്ചിട്ട് നേരെ പോയിട്ട് അവിടെ നിന്ന പൊട്ടറ്റോ ഫുള്ള് ഞാനിങ്ങനെ എടുത്തു. പിന്നെ ഒരു നമ്മുടെ ലക്ഷ്മി സീഡ് ഇല്ല, നമ്മൾ തുടങ്ങുന്ന പോലെ തന്നെ മഴവും വെട്ടി ക്രാഫ്റ്റിംഗ് ടേബിൾ പണിയാൻ പ്ലാൻസ് ആക്കി. ക്രാഫ്റ്റിംഗ് ടേബിൾ പണിഞ്ഞു, സ്റ്റിക്ക് ഉണ്ടാക്കി, പിന്നെ നമ്മുടെ പിക്കാസോ ഉണ്ടാക്കി, പിന്നെ സ്റ്റോൺ കളക്ട് ചെയ്തു. പിന്നെ ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ വില്ലേജ് ചെറുതായിട്ടൊന്ന് ലൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വീട്ടിലോട്ട് കയറി, യെസ് ഇത്രയും ഫുഡും എന്നിട്ട് പിന്നെ ക്യാരറ്റ് കണ്ടപ്പോൾ ഞാൻ ക്യാരറ്റ് കൊടുത്തു. പിന്നെ നമ്മുടെ സ്റ്റോൺ ടൂൾസിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. പിന്നെ നമ്മളെ പിന്നെയും പൊട്ടറ്റോ ഒക്കെ വന്നെടുക്കുകയാണ്. എന്ത് ചെയ്യാനാന്ന് പറയാം, പൊട്ടറ്റോ ഒക്കെ ഇഷ്ടംപോലെ വേണം ഗൈസ് നമുക്ക്. അതോടൊപ്പം ഞാൻ പൊട്ടറ്റോയും ഫുള്ളും എടുത്തു. പിന്നെ ആദ്യ ദിവസം സ്കിപ്പ് ചെയ്യണം, അപ്പം അതിനുവേണ്ടി കുറേ വില്ലേജേഴ്സിനെ ഞാൻ പൂട്ടിയിട്ട് പൂട്ടി ഇത്രയൊന്നും അല്ല, കുറേ വില്ലേജസിനെ. എന്നിട്ട് ഞാൻ ആ സൈഡിലോട്ട് പോയി നിൽക്കണം. പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്നോണ്ടാ ഒരു സോംബി എൻ്റെ വില്ലേജറിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഞാൻ ഒറ്റ അടിക്കാണ് പല കുറച്ച് അത്രേ ഉള്ളൂ, നാപ്പിട്ട് ചെറുതേ അത്രേ ഉള്ളൂ. പിന്നെ അവിടോട്ട് പോയപ്പോൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് കണ്ട കേസ്. അപ്പോൾ അങ്ങോട്ട് കയറി ജസ്റ്റ് തുറന്നപ്പോൾ ഒരു ഡയമണ്ട് ഒരു ഹെൽമെറ്റ് ഒക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ അയൺ ഗോലത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി ഗൈസ്. പെട്ടെന്നായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അയൺ ഗോലത്തിനെ കൊന്നു, എനിക്ക് നാല് ഇത് അയൺ കിട്ടി. അത് വെച്ച് ഷീൽഡൊക്കെ ഉണ്ടാക്കി കൈ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഈ സൈഡിലുള്ള ഫുഡെല്ലാം കളക്ട് ചെയ്താൽ ഞാൻ വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് ആ ഫുഡെല്ലാം കളക്ട് ചെയ്ത് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒരു കേവ് കൊണ്ടു. അവിടുന്ന് ചെറുതായിട്ട് കോൾ കിട്ടി. പിന്നെ അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ രാത്രിയായി. ഞാൻ അവിടോട്ട് അങ്ങ് കിടന്നുറങ്ങി ഗൈസ്, കിടന്ന് ഉറങ്ങി. പിന്നെ വേറൊരു കേവിലോട്ട് കയറി ഗൈസ്. അവിടെ ഇഷ്ടം പോലെ അയൺ ഉണ്ട്. ഞാൻ അയൺ ഫുൾ ഗ്രൈൻഡ് ചെയ്തു. പിന്നെ ഞാനൊരു വലിയ റിവിനിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ക്ലിപ്പ് കിട്ടിയില്ല. അവിടെയും ഫുള്ള് ഞാനിത് ഗ്രൈൻഡ് ചെയ്ത് ഇഷ്ടം പോലെ അയണുമായി. പിന്നെ ഞാൻ ഇവിടോട്ട് വന്നു, എനിക്ക് 32 അയൺ കിട്ടി. ഞാനത് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഫർണസ് ഉണ്ടാക്കാൻ വേണ്ടി ക്രാഫ്റ്റിംഗ് ടേബിൾ നേരെ വെച്ചു. പിന്നെ അത് മൊത്തം കുക്കാവണമായിരുന്നു, കുക്കായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആർമർ മൊത്തം സെറ്റപ്പായി. ഞാൻ വിചാരിച്ച് ഈ താരത്തെ സീഡൊക്കെ ഒന്ന് നടാവുന്ന ഈ താരത്തെ, അതിനുവേണ്ടി ആ സ്ഥലം ഒന്ന് ടെറാഫോം ചെയ്തെടുത്തു. ഗൈസ് അപ്പോൾ ഇന്നലത്തെ രാത്രി ഗൈസ്. അപ്പം പിന്നെ നമ്മുടെ ഡേ 4 നമ്മൾ കിടന്നു ഗൈസ്. ഡേ 4 പിന്നെ ഞാൻ അവിടെ കുറച്ചുകൂടെ പിന്നെ അവിടെ ഞാൻ ഹോ ചെയ്ത് ഗൈസ്. ഹോ ചെയ്താലല്ലേ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഹോ ചെയ്തു. ഞാൻ ആദ്യം ക്യാരറ്റ് അങ്ങ് നട്ടു. പിന്നെ നമ്മൾ അറിയാമല്ലോ, പിന്നെ നമ്മുടെ പൊട്ടറ്റോ അങ്ങ് നട്ടു ഗൈസ്. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ചറപറ നടില്ലായിരുന്നു. പിന്നെ ബീട്രൂട്ട് സീഡും ഗൈസ്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പം അവിടെ എനിക്കൊരു ക്രീപ്പറിനെ കണ്ടു, പക്ഷെ ആ ക്രീപ്പർ അവിടെ പൊട്ടിപ്പോയി. സോ അവിടേക്ക് ഒന്ന് ടെറാഫോം ചെയ്തെടുത്ത് നമ്മുടെ ബേസൊക്കെ ഒന്ന് കെട്ടിയിട്ട് ബാക്കി കാണിക്കാം. എത്ര ഡേ ആകുമെന്ന് എനിക്കറിയത്തില്ല, അത് നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേ 11 ഗൈസ്. ഡേ 11 ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും പ്രോഗ്രസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഒന്നാമത്തെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലാന്റ് ചെയ്തു, പിന്നെ അവിടെ ചെസ്റ്റ് വെച്ച് താര ബാരൽ ചെസ്റ്റിൻ്റെ അകത്ത് ഞാൻ കുറേ മൈനിങ്ങിനൊക്കെ പോയായിരുന്നു. എന്നിട്ട് ഇത്ര സാധനം കിട്ടി, അത്ര കിട്ടിയുള്ളൂ. 6 ഡയമണ്ട് കുറച്ച് പോയി. പിന്നെ നമ്മൾ ഇവിടെ ഷുഗർ കെയിൻ നട്ടു. പിന്നെ ഞാൻ ഇവിടെ കുറേ അവന്മാരെ പിടിച്ചു കൊണ്ടിട്ടു ഉണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ റീപ്ലേ മോഡാണ് ഈ നമ്മുടെ ബേസിൻ്റെ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസ് അല്ല, ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം ഗേസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. പിന്നെ ലെറ്റ്സ് പ്ലേയുടെ അടുത്ത എപ്പിസോഡിന് വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.